തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിന്റെ തൊട്ടടുത്ത് 3 ദിവസമായി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാറിൽ കഴിഞ്ഞിട്ടും ഇന്നലെ രാത്രി വരെ പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. നിരവധി തവണ പോലീസിൽ പറഞ്ഞിട്ടും ആരും വന്നില്ല. അവസാനം നാട്ടുകാർ സംഘടിച്ചതോടെ ഇവരെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഒരു പുതുപുത്തൻ കാർ ഇങ്ങനെ കമ്മീഷണർ ഓഫീസിന്റെ പരിസരത്ത് 3 ദിവസം കടന്നു. ഗതാഗതം തടസ്സപ്പെടുത്തിയും അല്ലാതെയും കണ്ടവരെല്ലാം പോലീസിൽ പറഞ്ഞു. ആരും തിരിഞ്ഞു നോക്കിയില്ല. തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമല്ലാത്ത മറുപടിയാണ് സ്ത്രീ നൽകിയത്. അതെ, നന്ദാവനം റോഡ് കണ്ടുപിടിച്ചോളൂ. ഞാനാണോ കുറ്റക്കാരാണോ എന്ന് കണ്ടുപിടിച്ചു. 3rd floor 35 കണ്ടുപിടിച്ചോളൂ. ആരാണ്? അതെ, ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് തന്നെ ഇരിക്കുന്നത്. എന്റെ കംപ്ലൈന്റിനോ എന്റെ ശരിക്കുള്ള കംപ്ലൈന്റിന് എന്താ പോലീസുകാർ വരാത്തത്? 3 ദിവസമായി പോലീസിൽ പറയുന്നുണ്ടെങ്കിലും പരിഹാരമാകാത്തത് കൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പം വണ്ടി കംപ്ലൈന്റ് ആണ്. വണ്ടി അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. നാട്ടുകാരും അവരെ അടുക്കാൻ സമ്മതിക്കുന്നില്ല. അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ലോക്കൌട്ട് ആയി പോയെന്നാ പറയുന്നത്. പക്ഷെ അവർക്ക് തിരിച്ചു പോകാൻ അറിയത്തില്ല. ക്യാമറകളുടെ വെളിച്ചത്തിൽ നാട്ടുകാരും കൂടിയതോടെ വിഷയം ഗൗരവമുള്ളതായി. രാഷ്ട്രപതി തിരുവനന്തപുരത്തുള്ളതിനാൽ പോലീസ് എത്തിയതേയില്ല. ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയായതോടെ അവസാനം ഒരു ജീപ്പിൽ 2 പോലീസുകാരെത്തി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പോലീസിന്റെ മറുപടി. അവസാനം വനിതാ പോലീസ് എത്തി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തിക്കുമ്പോൾ സമയം 11 മണി കഴിഞ്ഞിരുന്നു. വെളുപ്പിന് സ്ത്രീയുടെ ബന്ധുക്കളെത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.